മൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് മകരമാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തിരണ്ട് നാഴിക അശ്വതിയും ബാക്കി ഭരണിയുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പോ നിർദ്ദേശ പരിഹാര മാർഗ്ഗങ്ങളിലേക്കൊക്കെ കിടക്കുന്നത് നമുക്കറിയാം ശനിമാറ്റത്തിൽ ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് ചിങ്ങരാശിയെക്കുറിച്ചാണ് ചിങ്ങം രാശിയിലുള്ളവരെ എങ്ങനെയാണ് ഈ മാറ്റം ബാധിക്കുന്നത് എന്ന് അത് അനുകൂലമാണോ പ്രതികൂലമാണോ ആണെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് സമ്മിശ്ര ഫലങ്ങൾ ഗുണകരമായി കൊണ്ടുവരാം എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യുകയാണ് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടുംബം ശർമാജി വളരെ സ്നേഹാതരങ്ങളോട് അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ആറാം തീയതി മാതൃസ്ഥാനത്ത് നിന്നും അതായത് കണ്ടക നിന്നും പഞ്ചമസ്ഥാനത്തേക്ക് ശനി മാറിയതിനെക്കുറിച്ചുള്ള ചുരുക്കം ചില കാര്യങ്ങൾ കുടുംബ ദുരന്തങ്ങൾ വിട്ടുമാകുന്നു ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന അവയ്ക്കെല്ലാം പരിഹാരങ്ങളായി വരുന്നു ദാമ്പത്യ പ്രശ്നങ്ങൾ മാറി അത് സന്താന പ്രശ്നങ്ങളിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നു ഈ രാശിയിൽപ്പെട്ട സന്താനങ്ങളുള്ള ഗ്രഹസ്ഥർക്ക് അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം അതിൻ്റെ ജീവിതങ്ങൾ എന്നിവയെപ്പറ്റി ആശങ്കകളോ കൂലങ്കഷമായ ചിന്തകളോ ഒക്കെ ഉണ്ടാവുകയും മനസ്സിന് അത് വേട്ടയാടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഒരു രണ്ട് വർഷത്തേക്കിന് ഈ അവസ്ഥകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് കുടുംബത്തിലുണ്ടായിരുന്ന ദുഃഖാനുഭവങ്ങൾ ദാമ്പത്യ ക്ലേശങ്ങൾ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ രോഗാതി ദുരിതങ്ങൾ കുടുംബത്തിലെ നിയമപ്രശ്നങ്ങൾ കുടുംബ ദുരിതങ്ങൾ അതുപോലെ കലഹ കലഹവിരഹ വേർപാടുകൾ എന്നിവയ്ക്കെല്ലാം ഒരു പരിഹാരങ്ങൾ ആയിട്ടുണ്ട് അവ പൂർണ്ണമായിട്ടും ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽപരമായി ഏതെങ്കിലും തൊഴിൽ ഇല്ലാതെ വിഷമിച്ച് നിന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ കുറച്ച് കാലമായി സന്താനങ്ങൾ ഇല്ലാതിരുന്ന സന്താനങ്ങൾ പുതുതായിട്ടുണ്ടാകാനുള്ള സാധ്യതകളും അതായത് കുടുംബത്ത് സന്തതി ജനനം ഉണ്ടാകുവാനുള്ള യോഗങ്ങളും പുതിയ പുതിയ ബന്ധുക്കളും സന്ദർശങ്ങളും പുതിയ പുതിയ നന്മയിലേക്ക് തിരിയാനുള്ള ബന്ധുജന സഹകരണങ്ങളും സഹായങ്ങളും മുൻകാലങ്ങളിൽ ശത്രുക്കളായിട്ടോ എതിരാളികളായിട്ടോ വിരോധികളായിട്ടോ വേഗപ്പെട്ടവരായിട്ടോ ഉണ്ടായിരുന്നവർ തമ്മിൽ തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും ഇടപഴകുവാനും സമ്മേളിക്കുവാനും ലയിക്കുവാനും ഉള്ള സാധ്യതകൾ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സംബന്ധമായിട്ട് പഠിക്കാനും പഠിക്കാനുള്ള ശ്രമവും പഠിച്ചാൽ ബൈഹാർട്ടാവുന്ന അവസ്ഥയും അതുപോലെ തന്നെ കൂടുതൽ ചിന്താഭാരവും ഉണ്ടാവേണ്ട കാലഘട്ടങ്ങളാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗ ലബ്ധിക്കുള്ള സാധ്യതകളോ വരുമാന ലബ്ധിക്കുള്ള സാധ്യതകളും കുടുംബത്തിലുണ്ടായിരുന്ന നീർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും വല്ല വസ്തുതക്കങ്ങളോ കോടതി തർക്കങ്ങളോ വല്ല ഒത്തിരി ഗൃഹസ്ഥാപന വാഹന സംബന്ധമായിട്ട് പ്രസ്ഥാനങ്ങൾ സംബന്ധമായിട്ട് ഉണ്ടായിരുന്നു എങ്കിൽ അവയ്ക്കുള്ള പരിഹാരങ്ങളും ഗവൺമെൻറ് ആനുകൂല്യങ്ങളും ഉണ്ടാവേണ്ട കാലഘട്ടങ്ങളാണ് രോഗികൾക്ക് ആശ്വാസങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ ലബ്ധി വിദേശത്തേക്കൊക്കെ പോകാൻ സാ സാഹചര്യങ്ങൾ സാധ്യതകൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നൂലാമാലകളിൽ നിന്നും ഒക്കെയുള്ള മോചനം കിട്ടുകയും അവർക്ക് അതിനുള്ള പ്രയാണത്തിനുള്ള അല്ലെങ്കിൽ ജോലി കിട്ടുവാനുള്ള വിദേശത്ത് പോവാനുള്ള സാഹചര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അമിതമായിട്ട് സന്താനങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധ ചെലുത്തേണ്ട കാലഘട്ടങ്ങളാണ് സന്താനങ്ങളുടെ ബന്ധുക്കളുമായി കൂടുതൽ അടുക്കുവാനുള്ള യോഗങ്ങൾ ഈ കാലഘട്ടത്തിങ്കിൽ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന രണ്ടേകാം നക്ഷത്രം ചിങ്ങരാശിക്കാർക്ക് ഉണ്ടാവുന്നതാണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി അതുപോലെ തന്നെ ശാരീരികപരമായി ഉണ്ടായിരുന്ന വിഷമതകൾ മാറുകയും കുടുംബത്തിലെ നിയമപ്രശ്നങ്ങളെ നൂലാമാലകളിൽ നിന്നും മോചനം വരികയും മാതാവും മാതൃവഴി ബന്ധുക്കളെ കൊണ്ടും വിരോധികളും ശത്രുക്കളുമായിരുന്ന ബന്ധുക്കളിൽ നിന്നും ഒക്കെ ഒരു അകൽച്ചകളെല്ലാം മാറി പുതിയ മെയ്യോട് മെയ്യ് കൈയോട് കൈ കൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും വിപതങ്ങളായി പിരിഞ്ഞിരുന്ന കക്ഷി രാഷ്ട്രീയക്കാർക്കങ്ങൾ ലയിക്കാനുള്ള സാധ്യതകളും പുതിയ സ്ഥാനമാനാദികൾ തേടിയെത്തുവാനുള്ള ഭാഗ്യങ്ങളും പുതിയ ഗ്രഹ നിർമ്മാണമോ ഗ്രഹം പരിഷ്കരിക്കുവോ അധീനതയെ വരുവാനോ കൈവശപ്പെടുത്തുവാനോ കൈവശത്തിൽ വരുവാനോ ഉള്ള ഭാഗ്യങ്ങളും ഈ കാലയളവിൽ ഉണ്ട് ഗുണദോഷം വിശ്വാസത്താൽ ഗുണാധിക്യം കൂടി വരുന്ന ഒരു കാലയളവാണ് രോഗികൾക്ക് ആശ്വാസം സർജറി ശസ്ത്രക്രിയ മുതലായതൊക്കെ വേണം എന്ന് നിർദ്ദേശിച്ചത് വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്താനുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ചിന്താഭാരങ്ങളും കൂടി വരുന്നതാണ് അതിന് ശനിയാഴ്ച ദിവസം ഉപവസിക്കുക ശിവങ്ങൾ ധാര വിളക്ക് മാല മുതലായവ ചെയ്യുക സന്താനങ്ങളും സന്താനങ്ങൾ വഴിയുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകുവാനായി ശിവന്റെ ജലധാര അതുപോലെ തന്നെ പനനീര് പാലഭിഷേകം ശാസ്ത്രാവിന് നെയ്വിളക്ക് നീരാഞ്ജനാദികൾ അതുപോലെ ശനിയാഴ്ച ദിവസം ഉപവസിക്കുക പുണ്യപ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ചെയ്യുക മനുഷ്യ മനസ്സിനെ മെഡിറ്റേഷൻ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക നിസ്സാരമായി വരുന്ന കാര്യങ്ങൾക്ക് പോലും അത് ഒരു വലിയൊരു മത്സര ബുദ്ധിയിലേക്ക് നീങ്ങുവാനുള്ള ഒരു സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടും സന്താനങ്ങളിൽ നിന്ന് വേഗപ്പെട്ട് പോകാനുള്ള സാധ്യതകളും കൂടുതൽ പ്രതിസന്ധികളും സംഭാഷണങ്ങളും വാക്കയറ്റങ്ങളും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മനസ്സംയമനം പാലിക്കേണ്ട ഒരു കാലഘട്ടങ്ങളാണ് ഗുണദോഷം സത്ത ഗുണാധിക്യം വരുമാനം തൊഴിൽ കുടുംബം ദുരിതങ്ങൾ ഈ പ്രകാരം ഉണ്ടായിരുന്നവർ രോഗങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ് സൗഹാർദ്ദപരമായ ഒരു സമീപനം ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കും ഗൃഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പുതിയ അനുകൂലമായ സന്ദർഭമാണ് ജ്യോതിഷ പങ്ക് ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മ ചെയ്യുന്നതെന്ന് സ്വീകരിക്കാനായി താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി